Namaskaram, ida Bharath line. Kozhikode Corporation Mayor Balagokulam paripadiyil pankedutthu. Adu vivadamayi. Nerathe prathipaksha nethavu VD Satheeshan Balagokulathinte shamikkanam Kesariyude oru paripadiyil pankedutthu. Adu pole thanne K. Nekhadar കോഴിക്കോട് സംഘത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു തുടങ്ങിയ വിവാദങ്ങൾ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കി ആർ എസ് എസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ വിവിധ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ആർക്കും പങ്കെടുക്കാൻ പറ്റാത്ത പങ്കെടുത്താൽ വിവാദമാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വിവാദമാകും എന്ന് ഉറപ്പുള്ള ഒരു പരിപാടിയാണ് എന്ന ഒരു തെറ്റായ ധാരണ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി മാധ്യമങ്ങൾ നടത്തുന്ന ചില കുതന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണ് കുറേയൊക്കെ. വിവാദമാകുന്നു എന്ന് കാണുമ്പോൾ ഇപ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തു, ആ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്താൽ അത് വിവാദമാകും എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങോട്ട് പോകില്ലല്ലോ. എന്തായാലും ആളില്ലാതെ ഒഴിഞ്ഞ വേദികൾ അല്ലെങ്കിൽ ഒഴിഞ്ഞ കസേരകളിട്ട വേദികൾ ഒരു സംഘപരിപാടിക്കും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, ഇത്രയും കാലം ഇനി കാണുകയുമില്ല. ആര് വന്നാലും വന്നില്ലെങ്കിലും അതിനകത്ത് കോൺഗ്രസ്സുകാരൻ വരണോ ലീഗുകാരൻ വരണോ CPIM-കാരൻ വരണോ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. അല്ലെങ്കിലും സംഘത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും ധാരാളം ആൾക്കാർ വരും. എണ്ണിയാരൊടുങ്ങാത്ത ജനസമുദ്രമായിരിക്കും മിക്ക പരിപാടികൾക്കും. ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്കും മറ്റ് സാംസ്കാരിക പരിപാടികൾക്കുമൊക്കെ നമ്മൾ ആ ജനസമുദ്രം കണ്ടതുമാണ്. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് നമ്മുടെ VD സതീശിൻ്റെ മണ്ഡലത്തിൽ പറവൂരിൽ സംഘടിപ്പിച്ച ശോഭായാത്രയിൽ AICC അംഗവും KPCC മുൻ ജനറൽ സെക്രട്ടറിയുമായ വത്സല പ്രസന്നകുമാർ പങ്കെടുത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആണ് ഇപ്പോൾ പുതിയ വിവാദമായി മാധ്യമങ്ങൾ തള്ളി പടച്ച് വിടുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശിൻ്റെ മണ്ഡലത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭയിലാണ് മുൻ ചെയർപേഴ്സൺ കൂടിയായ ശ്രീമതി വത്സല പ്രസന്നകുമാർ അവിടെ എത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. കൊച്ചു കുഞ്ഞുങ്ങളുടെ പരിപാടി, അതിലും രാഷ്ട്രീയം നോക്കുന്ന, അതിലും നാണമില്ലാതെ ഈ ഇത്തരം RSS എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് അത് വിവാദമാക്കുന്നവരോട്, അത് വിവാദമാക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന മാമാ മാധ്യമങ്ങളോട് സമൂഹത്തിന് പരമ പുച്ഛം മാത്രം, വെറുപ്പ് മാത്രം. ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി RV ബാബു ഉൾപ്പെടെയുള്ള നിരവധി പേർ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ സാംസ്കാരിക പരിപാടികളുണ്ടായിരുന്നു, അതിലൊക്കെ തന്നെ പലരും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കോൺഗ്രസ്സുകാരി, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഒരു ബാലഗോകുലം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്താൽ അല്ലെങ്കിൽ അവിടെ പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചാൽ എന്താണ് കുഴപ്പം? ഇതിനെ വാർത്തയാക്കുകയും ഇതിനെ വിവാദമാക്കുകയും ഇതിനെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, RSS പരിപാടിയിലോ അല്ലെങ്കിൽ RSSമായി ബന്ധപ്പെട്ട മറ്റ് സംഘടനകളുടെ പരിപാടിയിലോ ആരും പങ്കെടുക്കരുത് എന്ന രീതിയിൽ ഒരു പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢശ്രമമാണ് ഇതൊക്കെ എന്ന് പറയാതെ വയ്യ. VD സതീശൻ്റെ മണ്ഡലമാണ് എന്ന് കരുതി അവിടെ വത്സല പ്രസന്നകുമാറിന് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ പരിപാടിയല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജയന്തിയുമായി ബന്ധപ്പെട്ട്, ജന്മദിനവുമായി ബന്ധപ്പെട്ട് ആ ഈശ്വര സങ്കല്പത്തിൽ ഊന്നിയ പരിപാടിയല്ലേ? അപ്പോൾ ഒരു അമ്പലത്തിൽ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉത്സവം നടക്കുകയാണെങ്കിൽ അതിൽ പങ്കെടുത്താൽ അമ്പലം ഹിന്ദു ഐക്യവേദിയുടെ കീഴിലുള്ളതാണ്, അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിക്കാരനാണ് അമ്പലത്തിൻ്റെ പ്രസിഡന്റ്, അല്ലെങ്കിൽ ഹിന്ദുക്കളാണ് അമ്പലത്തിൽ തൊഴാൻ പോകുന്നത്, അല്ലെങ്കിൽ ഹിന്ദുവുമായി, ഹിന്ദു ഹൈന്ദവ സംസ്കാരവും വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ആരാധനയാണ് അവിടെ നടക്കുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് കോൺഗ്രസ്സുകാരും CPIM-കാരും ഒന്നും പോകാൻ പാടില്ല എന്ന ഒരു തിട്ടൂരം പൊതുവായിട്ട് CPIM-ഉം കോൺഗ്രസ്സും, അതായത് KPCC-യും അതുപോലെ തന്നെ AKG സെൻറ്ററും ചേർന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ ഈ വിവാദത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ.